നമ്മൾ എത്രത്തോളം അട്രാക്റ്റീവ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരെണ്ണമാണ് നമ്മുടെ ചിരി. നമ്മുടെ ചിരി എത്രത്തോളം നല്ലതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ള നമ്മുടെ പല്ല്. സോ പല്ലിന്റെ അളവ് ഇങ്ങനെ ഇപ്പോ കുന്തി പല്ല് കയറിയിരിക്കുന്നു, കുറച്ച് പല്ല് അകത്തോട്ട് ഇരിക്കുന്നു, പല്ലിന്റെ വെടവ് ഭയങ്കര വെടവ്, മഞ്ഞ കളർ പല്ല്, പല്ല് മൊത്തം അഴുക്ക്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചിരി ഒരിക്കലും അട്രാക്റ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. സോ പല്ല് ഡിസോർഡർ ആയിട്ടിരിക്കുന്നു. എനിക്ക് പണ്ട് എന്റെ പല്ല് പല്ല് ഡിസോർഡർ ആയിട്ടായിരുന്നത്, കറക്റ്റ് രീതിയിലല്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയതാണ്. ഇപ്പൊ പല്ല് തെള്ളിയിരിക്കുകയാണ്, കുറച്ച് പല്ല് ഉള്ളിലോട്ട് ഇരിക്കുകയാണ്, ഡിസോർഡർ ആയിട്ടിരിക്കുകയാണ്, പല്ലിന് വെടവുണ്ടെന്നൊക്കെ നിങ്ങൾ മോസ്റ്റ്ലി കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ലിന്റെ കളർ മഞ്ഞ കളർ, മഞ്ഞ കളർ പല്ല് ശരി അൺഅട്രാക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്. സോ അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹോം റെമഡീസ് ഉണ്ട് ആ പ്രശ്നം മാറ്റാനായിട്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ വീഡിയോയിലോട്ട് എടുക്കാം. എന്റെ പേര് അമീർ ഹുസൈൻ, മെൻസ് ഫാഷൻ ചാനൽ ആണ്. നിങ്ങളുടെ ഫാഷൻ, ഗ്രൂമിംഗ്, സ്റ്റൈലിംഗ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, സെൽഫ് ഡെവലപ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ചാനൽ സംസാരിക്കുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. ഇതേപോലെ യൂസ്ഫുൾ കണ്ടന്റ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് എടുക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ടിപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ഹാക്ക് എന്താന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിലുള്ള ഒട്ടുമിക്കവർക്ക് അറിയാം, ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഞാൻ തന്നെ അറിഞ്ഞ വീഴക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. വൈറ്റനിങ് സ്ട്രിപ്സ് കിട്ടും, ടീത്ത് വൈറ്റനിങ് സ്ട്രിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ മെഡിക്കൽ സ്റ്റോറിലായാലും ഇപ്പോൾ ഓൺലൈൻ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. സാധാരണ സെറോ ടേപ്പ് ആണെങ്കിൽ ഇരിക്കും സംഭവം, ഒരു സ്ട്രിപ്പ് ടേപ്പിൻ്റെ ഒരു പീസ് ആണെങ്കിലും അത് നമ്മൾ പല്ലിൽ ഒട്ടിച്ചു വെച്ചേക്കും. അതിനകത്ത് ടൈം പറഞ്ഞിട്ടുണ്ടാകും, ഇപ്പോൾ 2 മണിക്കൂറാണോ 1 മണിക്കൂറാണോ എത്ര മിനിറ്റ് വേണം അത് പല്ലിൽ ഒട്ടിച്ചു വെച്ചേക്കേണ്ടത്, അതിനകത്ത് പറഞ്ഞു. അത് കറക്റ്റ് അതേമാതിരി തന്നെ ചെയ്യാം. അതിൽ കൂടുതൽ ഒരിക്കലും ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് ചെയ്തതിനും കൂടുതൽ പല്ല് വെളുക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കും. ഈ സ്ട്രിപ്പ് ഒട്ടിച്ച് ഇത്ര നേരം വെച്ചിട്ട് ഒരു കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വ്യത്യാസം കാണാൻ പറ്റും. ചിലപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാൻ പറ്റും. ഇത് ആമസോണിൽ മേടിക്കാൻ കിട്ടും, നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഒക്കെ മേടിക്കാൻ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക. ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഫുഡ് കുറയ്ക്കണം എന്നല്ല, ഇപ്പം ഒരുപാട് കറയൊക്കെ പറ്റും, പല്ലിൽ ഒരുപാട് കറ പറ്റും, ഭയങ്കരമായിട്ട് കളർ പല്ലിൽ പിടിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്നെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും ഒന്നെങ്കിൽ മൗത്ത് വാഷ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പല്ല് നല്ല രീതിയിൽ തേക്കുക. അതാകുമ്പോൾ ഈ പറ്റിയ കറയൊക്കെ അപ്പം തന്നെ പോവുകയും ചെയ്യും. ഒരുപാട് നേരം പല്ലിൽ ഇരിക്കുമ്പോഴായിരിക്കും അത് കട്ടി പിടിക്കുന്നത്. സോ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. സോ അതാണ് രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഡയറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുക. മൗത്ത് വാഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അപ്പം അത് ലിക്വിഡ് ഫോമിലാണ്, അതായത് വെള്ളം പോലെ ഒരു പരുവത്തിലാണ്. അപ്പം നമ്മൾ അത് വെച്ച് ഗാർഗിൾ ചെയ്യുമ്പോൾ വായിൽ എല്ലാം പല്ലിന്റെ എല്ലാ ഭാഗവും എല്ലാം മുക്കും മൂലയും കറക്റ്റ് രീതിയിൽ ക്ലീൻ ആകും. നമ്മൾ പല്ല് ചെയ്യുന്ന കണക്കാണ്, പല്ലിന്റെ ഇടയ്ക്കൊന്നും ചിലപ്പോൾ ബ്രഷ് കയറിയൊന്നും വരില്ല. സോ അതേപോലെ മൗത്ത് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ മൗത്ത് ഫുള്ള് ക്ലീൻ ആകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, അതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബാക്ക്ബ്രത്തുണ്ടെങ്കിൽ അത് പോകും, പല്ല് കുറച്ചുകൂടെ വൃത്തിയാകും, കളർ മാറി കിട്ടും. ഇപ്പം നിങ്ങൾ ഇപ്പം ഈ ടിപ്പ് ചെയ്തെന്ന് പറഞ്ഞു, ഇപ്പം ചെയ്ത് 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്ത് അപ്പം അല്ലെങ്കിൽ 1 തവണ ചെയ്ത് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല. 1, 2, 3 ആഴ്ച ചിലപ്പം 1 മാസം 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ റിസൾട്ട് വരത്തുള്ളൂ കേട്ടോ. സോ അതുകൊണ്ട് അതാണ് മൂന്നാമത്തെ കാര്യം, മൗത്ത് വാഷ് യൂസ് ചെയ്യുക. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്മോക്കിങ്ങിന്റെ ഹാബിറ്റ് ഉണ്ടെങ്കിൽ, സിഗരറ്റ് വലി ആ ശീലം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കുക, എന്നിട്ട് പതുക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സിഗരറ്റ് വലിക്കുന്ന ഒരു ശ്രദ്ധിച്ചാൽ അവരുടെ ചുണ്ട് കറുത്തിരിക്കും, അവരുടെ പല്ലും മഞ്ഞ കളറായിരിക്കും. കാരണം സ്മോക്ക് ചെയ്യുമ്പം അതിന്റെ ആ സ്മോക്കിങ്ങിന്റെ അതിന്റെ കറ പല്ലിന് പിടിക്കും, അത് പിടിച്ചു കഴിഞ്ഞാൽ അത് പോവില്ല, അത് പോവാനും ഒരു മെനക്കെട്ട പരിപാടിയും ചിലപ്പം പോകാത്ത പോലും ഇല്ല. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ പണ്ടുള്ളവരൊക്കെ ചെയ്തു, നമ്മളെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഉമിക്കിരി യൂസ് ചെയ്യുക, അഥവാ ചാർക്കോൾ കൽക്കരിയൊക്കെ ഇൻഫ്യൂസ് ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യുക. കൽക്കരിയുടെ അല്ലെങ്കിൽ ഉമിക്കിരിയുടെ ചാർക്കോളിന്റെ കണ്ടന്റുള്ള ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യുക. ചാർക്കോൾ എന്ന് പറയുമ്പോൾ ചാർക്കോളിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അത് ഭയങ്കര ക്ലീനിങ് കപ്പാസിറ്റിയാണ്. ചാർക്കോൾ ഫേസ് പാക്ക് ഉണ്ട്, ചാർക്കോൾ ടൂത്ത്പേസ്റ്റ് ഉണ്ട്, ചാർക്കോളായിട്ട് ഒരുപാട് എന്താ പറയുക, അതിൻ്റെ ക്ലീനിങ് കപ്പാസിറ്റി കാരണം അല്ലെങ്കിൽ ക്ലീനിങ് ബിഹേവിയർ കാരണം ഒരുപാട് പ്രോഡക്ട്സിലോട്ട് ഈ ചാർക്കോൾ മിക്സ് ചെയ്യുകയാണ്, അഥവാ കൽക്കരി മിക്സ് ചെയ്യണം. അതുകൊണ്ട് ഒന്നേ നിങ്ങൾ പണ്ടത്തെ പോലെ ആഴ്ചയിൽ 1-2 തവണ ഉമിക്കിരി യൂസ് ചെയ്യുക ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ, ഈ ചാർക്കോൾ ഉള്ള ടൂത്ത്പേസ്റ്റ്, ചാർക്കോളിൻ്റെ കണ്ടൻ്റ് ഉള്ള ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്താലും മതി. ആറാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈറ്റ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് നാരുകൾ, ഫൈബർ അല്ലെങ്കിൽ നാരിൻ്റെ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ല് ഒരുപാട് ക്ലീൻ ആയി ചെയ്യും, നിങ്ങളുടെ ഡൈജഷൻ പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും, ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരുപാട് കഴിക്കാൻ ശ്രമിക്കുക. പല്ല് ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ടുള്ളവർ പറയുന്നത് ഒരുപാട് നാരുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നിങ്ങളുടെ പല്ല് എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. ഈ കരിപ്പൊക്കെ കടിച്ച് തിന്നുമ്പം ഭയങ്കരമായിട്ട് വൃത്തിയായി വരും എന്നൊക്കെ പറയണം. കാരണം ഒരുപാട് ഫൈബർ കയറി പല്ലിൻ്റെ ഇടയ്ക്ക് റബ്ബാകുമ്പോൾ ആ സ്റ്റെയിൻ, നമ്മളെ മഞ്ഞ സ്റ്റെയിൻ ഇളകി പോകും. ഏഴാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യമാണെങ്കിൽ, ബേക്കിംഗ് സോഡ വെച്ച് പല്ല് തേക്കുക. ബേക്കിംഗ് സോഡ എടുക്കുക, ചെറുതായിട്ട് വെള്ളം അതിനകത്ത് മിക്സ് ചെയ്യുക, അത് വെച്ച് പല്ല് തേക്കുക. ബേക്കിംഗ് സോഡയ്ക്കും
ക്ലീനിങ് കപ്പാസിറ്റി ഉള്ളതായിട്ടാണ് റിസർച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് ബേക്കിംഗ് സോഡ യൂസ് ചെയ്താൽ നിങ്ങളുടെ പല്ലിന്റെ ആ മഞ്ഞ കളറ് മാറി കിട്ടും. എന്തെങ്കിലും ഒറ്റയും മാറില്ല, ഞാൻ പറഞ്ഞു ഒറ്റയും മാറില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് തരുമ്പോഴേ മാറത്തുള്ളൂ. ഡെയിലി ചെയ്യാനായിട്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ ചെയ്യാവൂ. ബേക്കിംഗ് സോഡ ഉണ്ട്, ബേക്കിംഗ് പൗഡർ ഉണ്ട്. ഒരിക്കലും ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാതെ ബേക്കിംഗ് സോഡ മാത്രമേ യൂസ് ചെയ്യാവൂ. ബേക്കിംഗ് പൗഡർ എന്ന് പറയുമ്പോൾ വേറൊരു യൂസിനായിട്ടുള്ളതാണ്. ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഈ പല്ലിൻ്റെ ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഏഴ് കാര്യങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിൽ നല്ല വ്യത്യാസമാണ്. ഇതൊന്നും ചെയ്ത് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പം ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴോ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കാണുക, ഡെന്റിസ്റ്റിനെ കാണുക, പല്ല് ക്ലീൻ ചെയ്യുക. പക്ഷേ പൈസ കൊടുക്കുന്ന കാര്യമാണ്, ബട്ട് ഇച്ചിരി കൂടെ സേഫും വലുതായിട്ട് എഫോർട്ടൊന്നും ഇല്ലാത്ത കാര്യം തന്നെ. പക്ഷേ പൈസ ഇറങ്ങുന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ റെക്കമെൻഡേഷൻ അതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഇല്ലാതെ ചെയ്യേണ്ട, അല്ലാതെ വീട്ടിൽ തന്നെ ചെയ്തൊക്കെയാണ് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള റിസൾട്ട്സ് കണ്ടിരിക്കും. ഇന്നത്തെ വീഡിയോ എത്തുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. ഇൻസ്റ്റഗ്രാമിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. സോ ഈ വീഡിയോ ഈ എക്സ്റ്റൻഡ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ രണ്ട് ദിവസം ഇങ്ങനെയാണ്. പീസ്.